എനിക്ക് ഈ വണ്ടി ഓഫ് റോഡ് എന്റെ ദൈവമേ കിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, ഈ വണ്ടി ഞാൻ ഓൾറെഡി ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാണാനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനും ഷോറൂമിലുള്ള ടെക്നീഷ്യന്മാരുടെ റിവ്യൂസ് അങ്ങനെ കുറേ കാരണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി അതിനകത്ത് തന്നെ നല്ലപോലെ പ്ലസ് പോയിന്റ്സ് ആണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷെ നമുക്കിത് ഓടിച്ചു നോക്കിയിട്ടുള്ള റിവ്യൂ വേണമെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് എനിക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയത്. ഇന്നേരം നമുക്ക് വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ട് ഇതിന്റെ നെഗറ്റീവ്സ്, എന്തൊക്കെ ഉണ്ട് ഇതിന്റെ പോസിറ്റീവ് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം മെയിൻ ആയിട്ട് ഇതിന്റെ സൗണ്ട്, ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇത് ഓൾറെഡി ഇച്ചിരി ഓടിച്ച് മൊത്തത്തിൽ കൊന്ന വണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് കാണിച്ചു തരാം. ഇതിന്റെ സൗണ്ട് നല്ല നൈസ് സൗണ്ട് ഒക്കെയാണ്, പക്ഷേ എന്റെ സൗണ്ട് നല്ല. പിന്നെ ഇതിന്റെ സ്പീഡോമീറ്ററും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്ററും കാരണം കാണിക്കും, ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്, ടൈം, പിന്നെ നമുക്ക് ജി പി എസ് കിട്ടണം, നമുക്ക് ഇൻഡിക്കേഷൻസ്, അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് മറ്റേ റിവ്യൂക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഓടിച്ചു നോക്കാം. പിന്നെ ഹൈറ്റും, പിന്നെ ആദ്യമായിട്ട് ഒരു ഓഫ് റോഡ് ബൈക്ക് മേടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടും പ്രശ്നമില്ല കേട്ടോ. ഇത് നല്ല ഭയങ്കര ഒരു ബ്രിഗേഡ് ഫ്രണ്ട്ലി ആണ് വണ്ടി, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ 50 ആണ് എനിക്ക് ഹൈറ്റ്, പക്ഷേ എനിക്ക് ഫ്ലാറ്റ്ഫുട്ട് ആണെങ്കിൽ ഇത്രയും അങ്ങോട്ട് ഇരിക്കുകയാണ് ഒരാൾക്ക്. അപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കൊന്നും ഈ വണ്ടി ഒരിക്കലും ഒരു വിഷയമില്ല. നല്ല നല്ല വൈഡ് ഹാൻഡിലാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൈഡ് ഹാൻഡിലാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ഇത് ഓടിക്കാം. നമ്മൾ അറിയാതാണെങ്കിൽ വണ്ടി കിടന്നൊക്കെ പോകുന്നൊന്നും നമ്മൾ അറിയത്തില്ല, അത്ര നല്ല കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പീഡ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഭയങ്കര കുറവാണ്, എനിക്കതിനകത്ത് ഒന്നും പറയാനില്ല. ഇനി എന്താ പറയാ, നോക്കട്ടെ. ഇതിന് ലോങ് ആയിട്ടൊന്ന് ഓടിച്ചു, കാരണം എനിക്ക് ഹെൽമെറ്റ് ക്യാമറ ഒന്നും ഇല്ല, അപ്പൊ ഞാൻ മൊബൈലിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ലപോലെ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതിന്റെ ടോപ്പ് സ്പീഡൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് പിന്നെ പവറൊക്കെ നോക്കിയോ. പിന്നെ ഈ സ്പീഡോമീറ്റർ റൈസുകൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് എക്കോ മോഡ് എന്നൊരു ഓപ്ഷൻ ആണ്. കഴിഞ്ഞ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റിവ്യൂ കറണ്ടിൽ നിങ്ങൾ എല്ലാവരും പോയി നോക്കുക, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിലേക്ക് വരെ നോക്കിയാൽ മതി. ഈ എക്കോ മോഡിന് പ്രത്യേകം വെച്ചാൽ ഒരു 3 ഡോട്ടാണ് അതിനകത്ത് വരുന്നത് കണ്ടോ. ഇപ്പോൾ 2 ഡോട്ടായി, ഇപ്പോഴത്തെ 1 ഡോട്ടായി. ഈ ഡോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഇതിന് കൂടുതലും മൈലേജും അല്ലെങ്കിൽ എൻജിൻ ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. ചേട്ടാ, ഇത് മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നമ്മുടെ ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് അനുസരിച്ച്. ഇപ്പോൾ സെക്കൻഡ് 2 ഡോട്ട് അടിക്കുന്നത്. ഈ 2 ഡോട്ടിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് 35-30 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാണ്. ഫസ്റ്റ് ഡോട്ടിൽ ഓടിക്കുന്നതെങ്കിൽ 23 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാണ് കേട്ടോ. വലിയ മൈലേജ് എന്നായി നോക്കണം. അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ട്, ഞാൻ ടോപ്പ് അടിക്കാനായിട്ട് നോക്കുന്നതാണ്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് നോക്കി പറ്റിയില്ല, കാരണം വെച്ചാൽ ഞാനിത് കയ്യിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എനിക്ക് അതിന് ടോപ്പ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്, ഞാനത് പറയാം. പിന്നെയുള്ളത് വെച്ചാൽ ഒരു 200 cc പെർഫോമൻസ് ഇതിനകത്ത് നോക്കട്ടെ നിങ്ങൾ. ഇതിനെക്കാട്ടും മേളിയിൽ ഒരു ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ്, കാരണം എനിക്ക് ഈ വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടത് ഓൺ റോഡിനെക്കാട്ടും കൂടുതൽ ഓഫ് റോഡ് ഓടിക്കുമ്പോഴാണ്. കാരണം ഓൺ റോഡ് ഇതേപോലെ ഇങ്ങനെ കുറേ പരിപാടി ഇങ്ങനെ ഉണ്ട്, പക്ഷെ ടോപ്പ് ആൻഡ് സ്പീഡ് കുറവാണ്. ഇതിന് ഒരുപാട് ടോപ്പ് സ്പീഡൊന്നും ഇല്ല, 100-125 കിലോമീറ്റർ വരെയാണ് ഞാനിപ്പോൾ ചേർത്ത ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സ്പീഡ്. അപ്പോൾ ടോപ്പിൻ്റെ പ്രതീക്ഷിക്കണ്ട, പക്ഷേ ഒരു ഓഫ് റോഡിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നല്ലതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നെഗറ്റീവ്സ് എനിക്ക് കിട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം ഒന്ന്, ഒരു 200 cc അത്രയും പവറിനകത്ത് പ്രതീക്ഷിക്കേണ്ട, ഒരു അല്ലെ 170-160 cc അതിനുള്ള പെർഫോമൻസ് ഇതിനകത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. ഓഫ് റോഡ് നല്ല കിടിലാണ്, ഒരു പ്രശ്നമില്ല, നല്ല ഒരു പെർഫോമൻസിലാണ്. ഷോക്കാണെങ്കിലും എല്ലാം നല്ല ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരാൾക്ക് ഇത് എടുത്ത് ഓടിക്കാനാണെങ്കിലും ഒന്നും പേടിക്കേണ്ട, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഉണ്ട്. പിന്നെ 80 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് സ്മൂത്ത് ആയിട്ട് തന്നെ ഓടിക്കാം കേട്ടോ, അത്ര പ്രശ്നമൊന്നുമില്ല. 90 ഒന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, എനിക്കിതിനകത്തൊരു പ്രോബ്ലം, ഇവിടെ ഭയങ്കരമായിട്ട് ഹീറ്റ്. ഞാനിവിടെ എൻ്റെ കാല് വെച്ച സമയത്ത് ഞാൻ മറിഞ്ഞോണ്ടിരുന്ന സോക്സ് ഇടാൻ വന്നതാണ്, എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് നല്ലപോലെ ഹീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ സെയിൽസ്മാൻ്റെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്
ഇവിടെ ഇതിനകത്തൊരു ഗാർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതില്ല. ഇവിടെ ഒരു കവർ വരുന്നുണ്ട്, അതില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എന്നെടുത്ത് പറയണം കേട്ടോ. അത് എങ്ങനെയാണ് നിങ്ങൾക്കും ഇതേപോലെ തന്നെയുള്ള പ്രശ്നം നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണേ. എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ താഴെ കാണിക്കാം. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി, ബാക്കി ആരൊക്കെ നോക്കാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇത്ര ഉള്ളൂ ഇതിനകത്ത് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.